السلام عليكم ورحمة الله വോയിസ് ഓഫ് റഹ്മാനിയയുടെ ആസാദി ക്യാമ്പയിനിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഗർജിക്കുന്ന സിംഹം, ഹിന്ദു മുസ്ലിം മൈത്രിയുടെ ധ്വജവാഹകൻ, പ്രഗത്ഭനായ പത്രാധിപർ, ഭാവനാസമ്പന്നനായ കവി, ദീർഘവീക്ഷണമുള്ള വിദ്യാഭ്യാസ വിചക്ഷണൻ, ഹൃദയം തൊടുന്ന വാഗ്വിലാസത്തിൻ്റെയും തീതുപ്പുന്ന തൂലികയുടെയും ഉടമ, ഡൽഹി ജാമിയ മില്ലിയ ഇസ്ലാമിയയുടെ സ്ഥാപകൻ തുടങ്ങി ഒട്ടേറെ വിശേഷണങ്ങൾക്ക് ഉടമയായ മൗലാന മുഹമ്മദ് അലി ജൗഹറാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. മൗലാന മുഹമ്മദ് അലി ജൗഹറിൻ്റെ ബാല്യകാലത്തേക്ക് വരുമ്പോൾ 1878 December 10 മൗലാന മുഹമ്മദ് അലി ജൗഹർ ജനിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് 270 kilometers കിഴക്ക് രാംപൂർ എന്ന് പറയുന്ന സ്ഥലത്തെ പ്രശസ്തമായ പത്താൻ കുടുംബത്തിലായിരുന്നു ജനനം. പിതാവ് അബ്ദുൽ അലി ഖാൻ, മാതാവ് അബാദി ബാനു ബീഗം. അവരറിയപ്പെട്ടിരുന്നത് ബി അമ്മാൻ എന്ന പേരിലായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ധീരവനിതകളിലൊരാളായിരുന്നു അബാദി ബാനു ബീഗം. ബി അമ്മാൻ എന്ന പേരിൽ പ്രശസ്തയായ അവർ സ്വാതന്ത്ര്യ സമര രണാങ്കണത്തിൽ കസ്തൂർബാ ഗാന്ധിക്കും സരോജിനി നായിഡുവിനുമൊപ്പം ഖിലാഫത്ത് പ്രക്ഷോഭങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലും സന്ദർശിച്ചിട്ടുണ്ട്. സ്ഥലശ്ശേരിയിൽ നടന്ന ഖിലാഫത്ത് സമ്മേളനത്തിൽ അവർ സന്നിഹിതരായിരുന്നു. ബി അമ്മാനോടുള്ള താല്പര്യം കൊണ്ടാണ് അന്ന് കേരളത്തിലെ ജനിച്ചിരുന്ന പല പെൺകുട്ടികൾക്കും ബി ഉമ്മ എന്ന പേര് പോലും അന്ന് കേരളത്തിൽ പ്രശസ്തമായി വന്നിരുന്നു. തൻ്റെ 27-ാമത്തെ വയസ്സിൽ, അതായത് മൗലാന മുഹമ്മദ് അലി ജൗഹറിന് 2 വയസ്സുള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടു. അബാദി ബാനു ബീഗം 27-ാമത്തെ വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവതിയായിരുന്നു. പിന്നീട് തൻ്റെ 2 മക്കളെയും മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ഉന്നതമായ നിലയിൽ നൽകാൻ അവർ മുന്നോട്ട് വന്നു. ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ടാണ് അവർ മക്കളെ പഠിപ്പിച്ചത്. പക്ഷെ അവർക്ക് ഒരു നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. തൻ്റെ മക്കൾ ഉന്നത വിദ്യാഭ്യാസം നേടി രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന മക്കളായി മാറണം എന്ന് ആ ഉമ്മ അതിയായി മോഹിച്ചു. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള സ്കൂളിലാണ് മൗലാന മുഹമ്മദ് അലി ജൗഹർ പഠിക്കുന്നത്. ആ സമയത്ത് ഒരു രസകരമായ ഒരു കഥ പറയാറുണ്ട്. മുഹമ്മദ് അലി ജൗഹർ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ കോളേജിൽ ക്ലാസ് എടുക്കുന്ന മൗലാന ഷിബിലി നുഹ്മാനിയുടെ ഖുർആൻ ക്ലാസ് പോയി ഒളിഞ്ഞു നിന്ന് കേൾക്കുമായിരുന്നു. അങ്ങനെ ഒരിക്കലത് കണ്ടുപിടിച്ച മൗലാന ഷിബിലി നുഹ്മാനി അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്ത് ക്ലാസ്സിൽ പങ്കെടുക്കാൻ അനുമതി നൽകിയെന്നൊരു ചരിത്രം കേൾക്കാറുണ്ട്. പിന്നെ 1898 വരെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയും അവിടുന്ന് ബി എ ബിരുദം നേടുകയും ചെയ്തു. 1898 ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ലിങ്കൺ കോളേജിൽ ചേർന്ന് പഠിച്ചു. ഈ പഠനത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര, ആബാദി ഭാനു ബീഗം മകനെ യാത്രയക്കുന്നൊരു സന്ദർഭമുണ്ട്. കപ്പൽ കയറാൻ നിൽക്കുന്ന മകൻ്റെ കയ്യിലൊരു തൂവാല കൊടുത്തുകൊണ്ട് ബീവി പറയുന്നുണ്ട്, മോനെ നിന്നെക്കുറിച്ച് ഓർത്ത് ഒരുപാട് കരഞ്ഞ, ആ കരഞ്ഞ തുടർന്ന് കണ്ണുനീർ തുടച്ച ഒരു തൂവാലയാണിത്. അതുകൊണ്ട് നിനക്ക് എപ്പോൾ എന്നെ ഓർക്കാൻ തോന്നുമ്പോഴൊക്കെ നീ ഈ തൂവാലെടുത്ത് നിൻ്റെ മുഖത്തോടൊന്ന് ചേർത്ത് വെച്ചേക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് മകനെ പഠിക്കാൻ വേണ്ടി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് വിടുന്നത്. ഇന്ന് ഏഷ്യയിൽ നിന്ന് തന്നെ അപൂർവമായ കുട്ടികൾ മാത്രമേ പഠിക്കുന്നുള്ളൂ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നാം കൂട്ടത്തിൽ ചേർത്ത് വായിക്കണം. അവിടുത്തെ പഠനം കഴിഞ്ഞ് ആ സമയത്ത് തൻ്റെ ഉമ്മയുടെ വാക്കുകൾ പൂർണ്ണമായി അക്ഷരം പ്രതി പാലിക്കാൻ മൗലാന മുഹമ്മദ് അലി ജൗഹർ സന്നദ്ധമായി. തൻ്റെ കൂട്ടുകാരൻ എഴുതി വെക്കുന്നുണ്ട്, ഇംഗ്ലണ്ടിലെ മരം കോച്ചുന്ന 0 degrees Celsius വരെയുള്ള തണുപ്പിൽ പോലും രാവിലെ എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ചു മാത്രമേ മൗലാന മുഹമ്മദ് അലി ജൗഹർ സുബഹി നിസ്കരിക്കാൻ വേണ്ടി കാത്തിരുന്നത് എന്ന് കൂട്ടുകാരൻ എഴുതി വെക്കുന്നുണ്ട്. 1898 പഠനം പൂർത്തിയാക്കി ഓക്സ്ഫോർഡിൽ നിന്ന് തിരിച്ചെത്തി രാംപൂർ സ്റ്റേറ്റിലെ വിദ്യാഭ്യാസ ഡയറക്ടറായി നിയമിതനാകുന്നു.
ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കീഴിൽ പിന്നീട് ബറോഡ സ്റ്റേറ്റിലും ചില ഉദ്യോഗങ്ങൾ വഹിക്കുന്നു. പക്ഷേ ഈ സമയത്തൊക്കെ ഉറുദു ഇംഗ്ലീഷ് പത്രങ്ങളിൽ നിരവധി ലേഖനങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. ബ്രിട്ടീഷ് വിരുദ്ധ ലേഖനങ്ങളായതിനാൽ അത് ചോദ്യം ചെയ്യപ്പെടുകയും അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ നൽകിയ ഉദ്യോഗങ്ങളെല്ലാം രാജിവെച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചൂളയിലേക്ക് എടുത്തു ചാടുകയുമായിരുന്നു മൗലാന മുഹമ്മദ് അലി. മൗലാന മുഹമ്മദ് അലിയുടെ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് 1906 ധാക്കയിൽ സലീമുള്ള ഖാൻ്റെ നേതൃത്വത്തിൽ രൂപീകൃതമായ മുസ്ലിം ലീഗിൻ്റെ രൂപീകരണ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടാണ്. ആ രൂപീകരണ സമ്മേളനത്തിലെ ഒരു ശ്രദ്ധേയമായ സാന്നിധ്യമായിരുന്നു മൗലാന മുഹമ്മദ് അലിയുടേത്. മാത്രവുമല്ല, ആ യോഗത്തിൻ്റെ മിനിറ്റ്സ് തയ്യാറാക്കുക, തുടർന്ന് യോഗ തീരുമാനമനുസരിച്ച് മുസ്ലിം ലീഗിൻ്റെ ഭാവി ഭരണഘടനയ്ക്ക് രൂപം നൽകുന്നതിൻ്റെ ചുമതല കൂടി മൗലാന മുഹമ്മദ് അലിക്കായിരുന്നു. പിന്നീട് അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ വേദികളിൽ നിരന്തരം കടന്നു വരുന്നു. അമൃത്സറിലും കറാച്ചിയിലുമൊക്കെ നടന്ന മുസ്ലിം ലീഗിൻ്റെ സമ്മേളനങ്ങളിൽ നിറ സാന്നിധ്യമായി മാറുന്നു. ഒടുവിൽ 1910 നാഗ്പൂരിൽ നടന്ന മുസ്ലിം ലീഗിൻ്റെ 4 സമ്മേളനത്തിൽ മൗലാന മുഹമ്മദ് അലി ജൗഹർ 2 പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അന്ന് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രമേയങ്ങളായിരുന്നു മൗലാന മുഹമ്മദ് അലി ജൗഹർ അവതരിപ്പിച്ചത്. ഒന്ന്, ബ്രിട്ടീഷ് അധികാരികളും ചില വർഗീയ ശക്തികളും ഉറുദു ഭാഷയ്ക്കെതിരെ നടത്തുന്ന നീക്കത്തിനെതിരായിരുന്നു ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പ്രമേയം. രണ്ടാമത്തെ പ്രമേയം ഇന്ത്യക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു. അതിനു മുമ്പ് കോൺഗ്രസോ ഗാന്ധിജി പോലുമോ ഇന്ത്യക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ബ്രിട്ടനോട് ആവശ്യപ്പെട്ട ഒന്നാമത്തെ ശബ്ദം മൗലാന മുഹമ്മദ് അലിയുടേതായിരുന്നു. തുടർന്ന് അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ വേദികളിൽ സജീവമാകുന്നു. 1916 അദ്ദേഹത്തെ ബ്രിട്ടീഷ് സർക്കാർ അറസ്റ്റ് ചെയ്യുന്നു. എന്നിരുന്നാലും മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായി അദ്ദേഹം തുടരുകയാണ്. 1917 കൊൽക്കത്തയിൽ അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗം അധ്യക്ഷപദത്തിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ടാണ് യോഗം ചേർന്നത്. ആ യോഗവും മൗലാന മുഹമ്മദ് അലിയെ തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും അഖിലേന്ത്യാ പ്രസിഡൻ്റായ ഏക വ്യക്തിയും മൗലാന മുഹമ്മദ് അലി ജൗഹറായിരുന്നു. അതോടൊപ്പം തന്നെ ഖിലാഫത്ത് പ്രക്ഷോഭങ്ങളുടെ നേതൃനിരയിലും അദ്ദേഹം ഉണ്ടായിരുന്നു എന്നതാണ് വസ്തുത. ഖിലാഫത്ത് പ്രക്ഷോഭങ്ങളിലൂടെയാണ് മൗലാന മുഹമ്മദ് അലി ഇന്ത്യയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നേതാവായി മാറുന്നത്. ഖിലാഫത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ, 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ലോകത്താകമാനമുണ്ടായ ചില സംഭവ വികാസങ്ങളെ തുടർന്ന് ലോക മുസ്ലിങ്ങൾക്കിടയിൽ ഒരു പാൻ ഇസ്ലാമിസം വളർന്നു വന്നു. അത് ലോക മുസ്ലിങ്ങളുടെ ഒരു കേന്ദ്രമായി തുർക്കി വിരാജിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. തുർക്കി സുൽത്താനെ ലോക മുസ്ലിങ്ങളുടെ സുൽത്താനായി ഗണിക്കുന്ന ഒരു കാലമാണ്. ഓട്ടോമൻ സാമ്രാജ്യം അഥവാ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ സുൽത്താനായിരുന്നു തുർക്കി സുൽത്താൻ. എന്നാൽ തുർക്കി സുൽത്താനെതിരെ നിരവധി നീക്കങ്ങൾ യൂറോപ്യൻ ക്രൈസ്തവ ശക്തികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ആദ്യമായി അങ്ങനെ ഒരു നീക്കവുമായി വരുന്നത് ഗ്രീസാണ്. തുർക്കിയുടെ ഭാഗമായിരുന്ന തുർക്കി ഖിലാഫത്തിൻ്റെ ഭാഗമായിരുന്ന ഗ്രീസ് ചില കലാപക്കൊടികൾ ഉയർത്തുകയും ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും പിന്തുണയോടുകൂടെ അത് വിജയിപ്പിച്ചെടുക്കാനും അവർക്ക് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ബൾഗേറിയൻ സ്റ്റേറ്റുകൾ, സെർബിയയിലെ തുടങ്ങിയ സ്റ്റേറ്റുകളിൽ നിന്നും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. അതിന് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള സാമ്രാജ്യത്വ ശക്തികളുടെ പിന്തുണയുണ്ടായിരുന്നു. എന്നാൽ അതിനു മുമ്പേ 1880 തന്നെ ഈജിപ്തിലെ ഗവർണറായിരുന്ന തൗഫീഖ് പാഷയെ ബ്രിട്ടനും ഫ്രാൻസും കൂടി ചേർന്ന് സ്ഥാനഭ്രഷ്ടനാക്കുന്നുമുണ്ട്. 1906 റഷ്യൻ ചക്രവർത്തിമാർ നടത്തിയൊരു കരാറനുസരിച്ച് അന്നത്തെ പേർഷ്യയുടെ, ഇന്നത്തെ ഇറാൻ്റെ ഏതാനും ഭാഗങ്ങൾ അന്ന് റഷ്യയും കൈയടക്കിയിരുന്നു. ചുരുക്കത്തിൽ തുർക്കി ഒരു
രോഗിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ അവസരത്തിലും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ തുർക്കി സുൽത്താനൊപ്പമായിരുന്നു നിന്നത്. അതിനൊരു കാരണമുണ്ട്. ഇന്ത്യയിലെ പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് ദുയൂബന്തിലെയും പറങ്കി മഹലിലെയും പണ്ഡിതന്മാർ, തുർക്കി സുൽത്താന് അനുകൂലമായ നിലപാടുകളാണ് സ്വീകരിച്ചത്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ അന്നത്തെ രാഷ്ട്രീയ നേതൃത്വം, മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, മൗലാന അബുൽ കലാം ആസാദ് തുടങ്ങിയ ഇന്ത്യയിലെ മുസ്ലിം രാഷ്ട്രീയ നേതൃത്വവും തുർക്കിക്ക് അനുകൂലമായെന്ന ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. സ്വാഭാവികമായും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ തുർക്കി അനുകൂല നിലപാടിലായിരുന്നു നിലകൊണ്ടിരുന്നത്. എന്നാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് തുർക്കിക്കെതിരെ നടത്തുന്ന നീക്കങ്ങളിൽ മൗലാന മുഹമ്മദ് അലി ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ നേതാക്കന്മാർ അസ്വസ്ഥരായിരുന്നു. അവർ പലതവണ ഇക്കാര്യം സൂചിപ്പിച്ചെങ്കിലും തുർക്കിയെ രോഗിയാക്കാനുള്ള ശ്രമത്തിൽ ബ്രിട്ടൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. തുർക്കി സുൽത്താന് വേണ്ടി ഇന്ത്യയിലെ പള്ളികളിൽ നിന്ന് ജുമാ ഖുതുബയിൽ പ്രാർത്ഥന നടത്താൻ പോലും അന്നത്തെ പണ്ഡിതന്മാർ ആഹ്വാനം ചെയ്തിരുന്നു. ഷെയ്ഖുൽ ഹിന്ദ് മുഹമ്മദ് ഹുസൈൻ, ഫറങ്കി മഹൽ പണ്ഡിതനായ അബ്ദുൽ ബാരി, റഷീദ് കാങ്കോഹി പോലെയുള്ള പണ്ഡിതന്മാരാണ് അത്തരമൊരു നിലപാട് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പാദുഷായെ മുസൽമാൻ, അമീറുൽ മുഅ്മിനീൻ എന്ന പേരിലായിരുന്നു തുർക്കി സുൽത്താൻ അറിയപ്പെട്ടിരുന്നത്. ഈ ഒരു സന്ദർഭത്തിലായിരുന്നു 1912 മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും ഫറങ്കി മഹൽ പണ്ഡിതനായ അബ്ദുൽ ബാരിയെ കണ്ടുമുട്ടുന്നത്. ഫറങ്കി മഹലിലെത്തി അദ്ദേഹവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും അദ്ദേഹത്തിൻ്റെ ആത്മീയ സരണിയായ ഖാദിരി ചിഷ്തി തൊരീഖത്തുകളിൽ ബൈഅത്ത് ചെയ്തു. സ്വാഭാവികമായും അഭ്യസ്ത വിദ്യരായ, കുലീന സ്വഭാവം പുലർത്തുന്ന ഈ രണ്ടു വ്യക്തികളെയും അബ്ദുൽ ബാരിക്ക് നന്നെ ബോധിച്ചു. അദ്ദേഹം അവരുടെ നേതൃത്വത്തിൽ അന്ന് അഞ്ജുമൻ ഖുദ്ദാമെ കഅബ എന്നു പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചു. ആ സംഘടനയുടെ നേതൃത്വത്തിൽ മൗലാന അബ്ദുൽ ബാരിയും മൗലാന മുഹമ്മദ് അലി ജോഹറുമായിരുന്നു അതിൻ്റെ നേതൃസ്ഥാനത്തുണ്ടായിരുന്നത്. അവരുടെ ഒന്നാമത്തെ നയപരിപാടി ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളെയും ഈ സംഘടനയുടെ ഭാഗമാക്കുക എന്നതായിരുന്നു. അതിനുവേണ്ടി ഇന്ത്യയിലെ ഓരോ മുസ്ലിം ഇതിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്നും 1 രൂപ നൽകി മെമ്പർഷിപ്പ് എടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ആ കിട്ടുന്ന തുകയിൽ നിന്ന് 1/3 ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ആവശ്യങ്ങൾക്കും 1/3 കഅബയുടെ സംരക്ഷണത്തിന് വേണ്ടിയും 1/3 തുർക്കി സുൽത്താന് വേണ്ടിയും ചെലവഴിക്കാനായിരുന്നു തീരുമാനം. അങ്ങനെ ബോംബെയിൽ നിന്ന് ജിദ്ദയിലേക്ക് നേരിട്ട് ഹജ്ജിന് കപ്പലോടിക്കുക, തുർക്കി സുൽത്താന് വേണ്ടി 2 വിമാനങ്ങൾ വാങ്ങുക, അറബിക്കടലിൽ മുസ്ലിം നാവികപ്പടയെ തയ്യാറാക്കുക തുടങ്ങിയ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോയെങ്കിലും അതിൻ്റെ ഡൽഹി ഓഫീസിൽ നിന്നുണ്ടായ ചില ക്രമക്കേടുകളെ തുടർന്ന് ഈ സംഘടനയ്ക്ക് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നു. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കിടയിൽ കഅബയും തുർക്കി തൊപ്പിയും അതോടൊപ്പം തന്നെ ചന്ദ്രക്കലിയുമെല്ലാം മുസ്ലിം ചിഹ്നമായി അവരുടെ മനസ്സിൽ കയറി എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മാത്രവുമല്ല, 1916 മക്കയിലെ ഷെരീഫ് ഹുസൈൻ തുർക്കിക്കെതിരെ നിലപാടെടുത്തപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുൽത്താനൊപ്പം തന്നെയാണ് നിലകൊണ്ടത്. ഖിലാഫത്ത് കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു കാൺപൂർ പള്ളി പ്രശ്നം. 1913 അത് കാൺപൂരിൽ നഗരം വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ബ്രിട്ടൻ ഗവൺമെൻറ് ഉണ്ടാക്കിയ ഒരു അലൈൻമെൻ്റ് അനുസരിച്ച് അവിടെയുള്ളൊരു ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിക്കുമായിരുന്നു. എന്നാൽ ഹൈന്ദവ വികാരം മാനിച്ച ബ്രിട്ടീഷ് ഗവൺമെൻറ് ആ അലൈൻമെൻറ്റ് മാറ്റുകയും പുതിയ ഒരു അലൈൻമെൻറ്റ് തയ്യാറാക്കുകയും ചെയ്തു. അതടിസ്ഥാനത്തിൽ കാൺപൂരിലെ ഒരു മുസ്ലിം പള്ളിയുടെ ഏതാനും ഭാഗങ്ങൾ പൊളിച്ചു മാറ്റേണ്ടി വന്നിരുന്നു. സ്വാഭാവികമായും മുസ്ലിങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ബ്രിട്ടൻ ഗവൺമെൻറ് അതിന് ആ അലൈൻമെൻറ്റ് മാറ്റാൻ സന്നദ്ധമായില്ല. മൗലാന മുഹമ്മദ് അലി
അന്നത്തെ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും അതിന് പ്രത്യേകമായ ഫലമൊന്നും ഉണ്ടായില്ല. ജെയിംസ് മെസ്റ്റൺ എന്ന് പറയുന്ന യു പി ഗവർണർ മൗലാന മുഹമ്മദ് അലിയെ നല്ല വാക്ക് പറഞ്ഞ് മടക്കി വിടുകയാണ് ചെയ്തത്. പിന്നീട് ഇന്ത്യൻ വൈസ്രോയുമായി അവർ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ ഈ നിലപാടിൽ നിന്ന് അവർ പിന്നാക്കം പോകാൻ സന്നദ്ധമായില്ല. മാത്രമല്ല, ജെയിംസ് മെസ്റ്റൺ ചില ന്യായീകരണങ്ങളുമായി മുന്നോട്ട് വന്നു. പള്ളിയല്ല, പകരം പള്ളിയുടെ ഹൗലിൻ്റെ ഭാഗമാണെന്നും അതോടൊപ്പം തന്നെ മുസ്ലിങ്ങൾ ചെരുപ്പിട്ട് കയറുന്ന മൂത്രപ്പുരയുടെ ഭാഗമാണെന്നും എല്ലാം പറഞ്ഞുകൊണ്ട് അതിന് ന്യായീകരണവുമായി മുന്നോട്ട് വന്നു. പക്ഷേ 1913 ഓഗസ്റ്റ് 13 30,000 വരുന്ന ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് മൗലാന മുഹമ്മദ് അലിയും അബ്ദുൽ ബാരിയുമെല്ലാം കാൺപൂരിലേക്ക് ഒരു മാർച്ച് നടത്തി. ആ മാർച്ചിൻ്റെ അവസാനം പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് ഇറങ്ങി വരുമ്പോൾ ചില യുവാക്കൾ ആ പള്ളിയുടെ പൊളിച്ച ഭാഗങ്ങൾ പുനർനിർമ്മിക്കാൻ ശ്രമം ആരംഭിച്ചു. ഇത് കണ്ട അവിടെ കാവൽക്കാരായിരുന്ന പോലീസുകാർ തുരുതുര വെടിവെക്കുകയും നിരവധി പേർ രക്തസാക്ഷിത്വം വഹിക്കുകയും ചെയ്തു. സ്വാഭാവികമായും ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു ഇത്. മൗലാന മുഹമ്മദ് അലിയും അന്നത്തെ മുസ്ലിം ലീഗ് സെക്രട്ടറി ആയിരുന്ന വസീർ ഹസനും കൂടി ഇംഗ്ലണ്ടിലേക്ക് ഇന്ത്യൻ സെക്രട്ടറിയുമായി സംസാരിക്കാൻ പോകാൻ തീരുമാനിച്ചു. രണ്ടുപേരും എം അലി ഡബ്ല്യു ഹസൻ എന്ന പേരിൽ പാസ്പോർട്ട് എടുത്ത് ആണ് ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. പക്ഷേ അവർക്ക് കാര്യമായൊന്നും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും ഇവിടുന്ന് ബ്രിട്ടീഷ് അധികാരികൾ അവിടേക്ക് അത്തരത്തിലൊരു സന്ദേശം കൈമാറിയിരുന്നു. പക്ഷേ അവർ തിരിച്ചു വന്നെങ്കിലും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ഈ നിലപാടുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. 1913 ഒക്ടോബർ 13 പ്രസ്തുത പള്ളി പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റുവാൻ ബ്രിട്ടീഷ് സർക്കാർ തയ്യാറായി. പിന്നീട് ചിന്ദ്വാര എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു അവരെ താമസിപ്പിച്ചത്. ആ 3 വർഷക്കാലം ഇസ്ലാമിക പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു അലി സഹോദരന്മാർ. ബ്രിട്ടീഷ് വിരുദ്ധ നീക്കങ്ങളുമായി മുന്നോട്ട് പോയിരുന്ന മൗലാന മുഹമ്മദ് അലി ജോഹർ പ്രസ്തുത ആവശ്യത്തിന് വേണ്ടി അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സന്ദർശിച്ചു. എന്നാൽ യൂണിവേഴ്സിറ്റിയുടെ ട്രസ്റ്റിലെ ബഹുഭൂരിപക്ഷ അംഗങ്ങളും ബ്രിട്ടൻ അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. മൗലാന മുഹമ്മദ് അലി ജോഹർ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ നിന്ന് സ്വീകരിക്കുന്ന ഗ്രാൻഡ് ഇനി വേണ്ടെന്ന് വെക്കണമെന്ന് അവരുടെ മുൻപിൽ വെച്ചു. പക്ഷേ അതൊന്നും സ്വീകരിക്കാൻ അന്നവർ തയ്യാറായിരുന്നില്ല. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ബ്രിട്ടീഷ് അനുകൂലമായ നിലപാടായിരുന്നു അക്കാലഘട്ടത്തിൽ സ്വീകരിച്ചിരുന്നത്. ക്ഷുഭിതനായ മൗലാന മുഹമ്മദ് അലി ജോഹർ തന്നെ അനുഗമിക്കുന്ന ഏതാനും വിദ്യാർത്ഥികളെ, ഏകദേശം 100 വിദ്യാർത്ഥികളെ അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ പള്ളിയിലേക്ക് വിളിച്ചു കൂട്ടുകയും വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ഓതി അവിടെ നിന്ന് പുതിയൊരു യൂണിവേഴ്സിറ്റി തുടക്കം കുറിക്കുകയും ചെയ്തു. അതാണ് ഇന്ന് 100 ആഘോഷിക്കുന്ന ഡൽഹിയിലെ ജാമിയ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി. അന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ഈ സമയം ചരിത്രം എഴുതുകയോ വായിക്കുകയോ ചെയ്യേണ്ട സമയമല്ല, മറിച്ച് ചരിത്രം സൃഷ്ടിക്കേണ്ട സമയമാണിതെന്നാണ് അന്ന് അദ്ദേഹം വിദ്യാർത്ഥികളോട് പറയുന്നത്. മൗലാന മുഹമ്മദ് അലി ജോഹറും ഗാന്ധിജിയും തമ്മിലുള്ള ബന്ധം ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ ബന്ധമായിരുന്നു. 1915 ഗാന്ധിജി ആദ്യമായി അലി സഹോദരന്മാരെ ഡൽഹിയിൽ വെച്ച് കാണുന്നത്. പിന്നീട് അലി സഹോദരന്മാർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. 1919 അവർ മോചിതരായപ്പോൾ അമൃത്സറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഖിലാഫത്തിൻ്റെയും സമ്മേളനങ്ങളിൽ ഇരുവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രസംഗിപ്പിക്കുവാൻ മഹാത്മജി തയ്യാറായി. അതിനു മുമ്പേ ഇന്ത്യൻ വൈസ്രോയിക്ക് അലി സഹോദരന്മാർ രാജ്യസ്നേഹികളാണ്, അവർ തികഞ്ഞ മതവിശ്വാസികളാണ്, അവരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മഹാത്മജി കത്തയച്ചിരുന്നു. പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത. ഏതായാലും 1915 മുതൽ മഹാത്മജിയുമായി നേരിട്ട് ബന്ധം സ്ഥാപിച്ചവരാണ് അലി സഹോദരന്മാർ. 1924 മഹാത്മജി അലി സഹോദരന്മാരുടെ വീട്ടിൽ താമസിക്കുന്നുണ്ട്.
അവിടെ താമസിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ ഒരു ഭാഗത്ത് ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. മഹാത്മജി അന്ന് അലി സഹോദരന്മാരുടെ വീട്ടിൽ ഉപവാസമിരുന്നു. അന്ന് അലി സഹോദരന്മാർ ഗാന്ധിജിയോട് ഒരുപാട് തവണ പറഞ്ഞു, മഹാത്മജി നമുക്ക് ഉപവാസം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു നോക്കിയെങ്കിലും ഗാന്ധിജി തയ്യാറായിരുന്നില്ല. പക്ഷേ വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായത്തിലെ 225-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് മൗലാന മുഹമ്മദ് അലി ജൗഹർ ഗാന്ധിജിയോട് ഉപവാസം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അതിന് സമ്മതിക്കുകയും ഉപവാസം അവസാനിപ്പിക്കുകയുമായിരുന്നു. ഗാന്ധിജി താമസിച്ചിരുന്ന ദിവസങ്ങളിൽ ഒന്നുപോലും മാംസാഹാരം തങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാൻ അലി സഹോദരന്മാർ തയ്യാറായിരുന്നില്ല. എന്നാൽ ഉപവാസം അവസാനിപ്പിച്ചപ്പോൾ ഒരു പശുവിനെ വില കൊടുത്തു വാങ്ങി ഗാന്ധിജിക്ക് സമ്മാനിച്ചുകൊണ്ടാണ് അലി സഹോദരന്മാർ ഗാന്ധിയോടുള്ള തങ്ങളുടെ കടപ്പാട് നിറവേറ്റിയത്. അലി സഹോദരന്മാരും ഗാന്ധിജിയും തമ്മിലുള്ള ആത്മബന്ധം തകർക്കാൻ നിരവധി ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ചില വർഗീയ ശക്തികളും ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായിരുന്നു അതിൻ്റെ പിന്നിൽ. പക്ഷേ ഇരുവരും തമ്മിലുള്ള ബന്ധം ശക്തമായ രീതിയിലാണ് മുന്നോട്ടു പോയത്. അതിനിടക്കാണ് അഫ്ഗാൻ ഗവർണറെ ഇന്ത്യ ആക്രമിക്കാൻ മൗലാന മുഹമ്മദ് അലി ജൗഹർ ക്ഷണിച്ചു എന്ന് പറയുന്ന ഒരു ആരോപണം ഉയർന്നു വരുന്നത്. മൗലാന മുഹമ്മദ് അലി ജൗഹർ അത് വിശദീകരിക്കുന്നുണ്ട്. ഇന്ത്യ ആക്രമിക്കാൻ ക്ഷണിച്ചതല്ല, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ അഫ്ഗാൻ അമീർ വന്നാൽ അദ്ദേഹത്തിൻ്റെ പിന്നാലെ അണിനിരക്കും, പക്ഷേ ഇന്ത്യയെ മോചിപ്പിച്ച് തിരിച്ചു പോകുമെന്ന നിബന്ധനകൾ ആണെങ്കിൽ മാത്രം എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. എന്നാൽ ഗാന്ധിജിയും അക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഗാന്ധിജി പറഞ്ഞു, ഇതേ ഒരു നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ എൻ്റേതും എന്ന് മഹാത്മജി സൂചിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ മറ്റൊരു ഘട്ടത്തിൽ 1921 ദേശവിരുദ്ധമായ പ്രസ്താവന നടത്തി എന്ന പേരിൽ മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നുണ്ട്. അന്ന് ഗാന്ധിജി അലി സഹോദരന്മാർ മാപ്പ് പറയണമെന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ ചെയ്യാത്ത കുറ്റത്തിനായിട്ട് പോലും ഗാന്ധിജി ആവശ്യപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ മാപ്പ് പറയാൻ സന്നദ്ധമാണെന്നായിരുന്നു അലി സഹോദരന്മാർ നിലപാടെടുത്തത്. ഏറ്റവും രൂക്ഷമായ പ്രതിസന്ധി ഉണ്ടായത് 1923 ലക്നോവിൽ മൗലാന മുഹമ്മദ് അലി ജൗഹർ പ്രസംഗത്തിനിടയിൽ ഉന്നയിക്കപ്പെട്ടൊരു ചോദ്യത്തിന് മറുപടി എന്നോണം ഒരു മുസ്ലിം വ്യഭിചാരിയുടെ വിശ്വാസം ഗാന്ധിജിയുടെ വിശ്വാസത്തേക്കാൾ മെച്ചമാണെന്നാണ് എൻ്റെ വിശ്വാസമെന്ന് മൗലാന മുഹമ്മദ് അലി ജൗഹർ പറഞ്ഞു. ഇത് ചില വർഗീയവാദികൾ വലിയ പ്രശ്നമായി അവതരിപ്പിച്ചു. ഗാന്ധിജിയെ ഒരു വ്യഭിചാരിയോട് തുലനം ചെയ്യുന്നു മൗലാന മുഹമ്മദ് അലി ജൗഹർ എന്നായിരുന്നു അവരുടെ ആരോപണം. മൗലാന അത് വിശദീകരിക്കുന്നുണ്ട്. ഓരോ മതവിശ്വാസിക്കും തങ്ങളുടെ മതവിശ്വാസത്തിൽ ഏറ്റവും അധമരായി നിൽക്കുന്ന ആളുകൾ പോലും വിശ്വാസി എന്ന കാരണത്താൽ മറ്റു മതവിശ്വാസികളെക്കാൾ മെച്ചപ്പെട്ടവരാണെന്ന എൻ്റെ വിശ്വാസത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ക്രൈസ്തവരും അങ്ങനെ തന്നെയാണ്, ഹൈന്ദവരും അതേ വിശ്വാസക്കാരാണെന്നായിരുന്നു മൗലാന മുഹമ്മദ് അലി ജൗഹർ അതിന് മറുപടിയായി പറഞ്ഞത്. പിന്നീട് ഗാന്ധിജി ജയിൽ മോചിതനായെത്തിയപ്പോൾ അദ്ദേഹം തീർത്തു പറഞ്ഞു, മുഹമ്മദ് അലി പറഞ്ഞത് രണ്ടു വിശ്വാസധാരകൾ രണ്ട് തത്വങ്ങൾ തമ്മിലാണ് അദ്ദേഹം തുലനം ചെയ്തത്, രണ്ട് വ്യക്തികളെയല്ല എന്ന് അദ്ദേഹം തീർത്തു പറയുകയും ചെയ്തു. പലപ്പോഴും മൗലാന മുഹമ്മദ് അലി തന്നെ പറഞ്ഞു, ഞാൻ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട് ഗാന്ധിജിയുടെ മനസ്സിൽ എൻ്റെ വിശ്വാസത്തിൻ്റെ പ്രഭ കയറ്റിക്കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പോലും മൗലാന മുഹമ്മദ് അലി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന മൗലാന മുഹമ്മദ് അലി ജൗഹർ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി തന്നെ ഉപേക്ഷിച്ചിറങ്ങുന്നുണ്ട്. അതിനൊരു കാരണമുണ്ടായിരുന്നു. 1927 മാർച്ച് 20 ഡൽഹിയിൽ ഇന്ത്യയിലെ മുസ്ലിം നേതാക്കന്മാരുടെ ഒരു യോഗം ചേർന്നു. യോഗത്തിൽ അവരെടുത്ത തീരുമാനമനുസരിച്ച് ഇന്ത്യയിലെ ന്യൂനപക്ഷമാകുന്ന മുസ്ലിങ്ങൾക്ക് ആവശ്യമാകുന്ന അവകാശങ്ങളെക്കുറിച്ചുള്ള ഒരു പത്രിക തയ്യാറാക്കി. അത് കോൺഗ്രസ് പാർട്ടിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. എന്നാൽ
ചില ആളുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി കോൺഗ്രസ് ആ പത്രിക സ്വീകരിക്കാൻ തയ്യാറായില്ല. അതേ വർഷം 1927 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഭരണപരിഷ്കാരത്തിന് വേണ്ടി സൈമൺ കമ്മീഷനെ നിയമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഭാവി ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ മോത്തിലാൽ നെഹ്റു ഒരു റിപ്പോർട്ടും സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ കൊൽക്കത്തയിൽ ചേർന്ന സർവകക്ഷി സമ്മേളനത്തിൽ മൗലാന മുഹമ്മദ് അലി ജോഹർ പങ്കെടുത്തു. അദ്ദേഹം അന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് നേരിട്ട് കൊൽക്കത്ത സമ്മേളനത്തിലെത്തുകയായിരുന്നു. മോത്തിലാൽ റിപ്പോർട്ട് വായിച്ച മൗലാന മുഹമ്മദ് അലി ഏറെ ദുഃഖിതനായി. തങ്ങൾ നൽകിയ പത്രികയിൽ നിന്ന് ഒന്നുപോലും സ്വീകരിക്കാൻ അന്നത്തെ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല എന്നത് മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ ഏറെ വിഷമിപ്പിച്ചു. അദ്ദേഹം വളരെ രൂക്ഷമായ ഭാഷയിൽ ആ യോഗത്തിൽ സംസാരിച്ചു. കോൺഗ്രസിൻ്റെ മതേതര മുഖം എവിടെ പോയി, കോൺഗ്രസ് നിറം മാറുന്നു തുടങ്ങിയ പദപ്രയോഗങ്ങളുമായി അന്ന് അദ്ദേഹം ആ വേദിയെ പ്രകമ്പനം കൊള്ളിച്ചു. മൗനമായിരിക്കുന്ന ഗാന്ധിജിയെ നോക്കിപ്പോലും ഈ ഭൂരിപക്ഷത്തിൻ്റെ വർഗീയതയെ ദേശീയതയായി കാണുന്ന ഈ നിലപാടുകൾക്ക് മുമ്പിൽ താങ്കൾ തലകുണിച്ചിരിക്കുന്നത് ശരിയല്ല എന്നുപോലും ഗാന്ധിജിയോട് അദ്ദേഹം പറഞ്ഞു. ഒടുവിൽ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുകയായിരുന്നു. 1919 ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്ത മൗലാന മുഹമ്മദ് അലി ജൗഹർ 1927 എല്ലാവരും കോൺഗ്രസ് വിടണമെന്ന ആഹ്വാനം നടത്തി. പിന്നീട് ഏതാനും വിരലിലെണ്ണാവുന്ന മുസ്ലിം നേതാക്കൾ മാത്രമാണ് കോൺഗ്രസിൻ്റെ ഭാഗമായി നിലകൊണ്ടത്. 1927 സർവകക്ഷി സമ്മേളനത്തിൽ സ്വീകരിച്ചതിന് സമാനമായ നിലപാടുകൾ പലപ്പോഴും മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ ഇന്ത്യയിലെ മറ്റു നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനാക്കിയിരുന്നു. മഹാത്മജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മുറിവിൽ ഉപ്പ് തേക്കുന്ന പരിപാടിയാണെന്നാണ് മൗലാന മുഹമ്മദ് അലി ജൗഹർ വിശേഷിപ്പിച്ചത്. മറ്റൊരിക്കൽ മോത്തിലാൽ നെഹ്റുവിൻ്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് പണ്ഡിറ്റ് നെഹ്റുവിനോട് പറഞ്ഞത്, ആ പിതാവിൻ്റെ പുത്രനാകുന്നതിനേക്കാൾ നല്ലത് ഒരു പൂച്ചക്കുട്ടിയാകുന്നതാണെന്നാണ്. ലാലാ ലജ്പത് റായിയോട്, താങ്കൾ വിഭാവനം ചെയ്യുന്ന കോൺഗ്രസിൽ തുടരാൻ ഇന്ത്യയിലെ ആത്മാഭിമാനമുള്ള സത്യസന്ധനായ ഒരു മുസ്ലിമിനെയും ലഭിക്കുന്നില്ല എന്ന് മൗലാന മുഹമ്മദ് അലി ജൗഹർ ഒരിക്കൽ പറയുന്നുണ്ട്. ന്യൂനപക്ഷ കാര്യം പറയുമ്പോൾ നെറ്റിചുളിക്കുന്നവർ തലയെണ്ണി നീതി ലഭിക്കുന്നില്ലെങ്കിൽ തലച്ഛേദം നടത്തേണ്ടി വരുമെന്നൊക്കെ മൗലാന മുഹമ്മദ് അലി ജൗഹർ കോൺഗ്രസിൻ്റെ ചില നിലപാടുകൾ പ്രതിഷേധിച്ചുകൊണ്ട് അതേ വേദിയിൽ പറയുന്നുണ്ട്. 1930 അസുഖബാധിതനായി കിടക്കുന്ന മൗലാന മുഹമ്മദ് അലി ജൗഹറിന് 1st വട്ടമേശ സമ്മേളനത്തിലേക്ക് ക്ഷണം ലഭിക്കുന്നു. പ്രമേഹ രോഗിയാണ്, കാലിൽ നീര് വന്നിട്ടുണ്ട്, ശ്വാസമെടുക്കാൻ പ്രയാസമുണ്ട്, കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു. എങ്കിൽ കൂടി മൗലാന മുഹമ്മദ് അലി ജൗഹർ 1st വട്ടമേശ സമ്മേളനത്തിൽ സംബന്ധിക്കാൻ തീരുമാനിച്ചു. ഭോപ്പാലിലെ ആശുപത്രിയിലായിരുന്നു അന്ന് അദ്ദേഹം. ഡോക്ടർമാർ ഒരുപാട് തവണ പറഞ്ഞു നോക്കി, പക്ഷേ തൻ്റെ യാത്ര റദ്ദാക്കാൻ അദ്ദേഹം സന്നദ്ധനായില്ല. ബോംബെയിൽ നിന്ന് തൻ്റെ ഡോക്ടർ അഞ്ജുമിനെയും കൂട്ടിയാണ് അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് കപ്പൽ കയറുന്നത്. പക്ഷേ രോഗം കലശലായപ്പോൾ പാരീസിൽ ഇറങ്ങി അദ്ദേഹം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നു. ആ സമയത്ത് തൻ്റെ മകൾക്കൊരു കത്തെഴുതുന്നുണ്ട്. ആ കത്തിൽ സൂചിപ്പിക്കുന്നു, വലിയൊരു ലക്ഷ്യവുമായിട്ടാണ് പോകുന്നത്, സാക്ഷാത്കരിക്കപ്പെടുമെന്ന് യാതൊരു ഉറപ്പുമില്ല, എന്നിരുന്നാലും കടൽ കടന്നാലെങ്കിലും ചില വർഗീയ ആളുകളുടെ മനസ്സിൽ നല്ല വിചാരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ബ്രിട്ടീഷ് അടിമത്തം നിർത്തലാക്കി ഇന്ത്യയിലെ ഹിന്ദുവും മുസ്ലിമും ഐക്യത്തോടെ ജീവിക്കുന്നൊരു കാലമുണ്ടാവണമെന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് തൻ്റെ മകൾക്ക് അയക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ഇംഗ്ലണ്ടിലെത്തി 1st വട്ടമേശ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയും ചെയ്തു.
നമ്മളൊക്കെ കേട്ടിട്ടുള്ള ആ വലിയ പ്രസംഗം, മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ കുറിച്ചുള്ള ചരിത്ര പഠനം തന്നെ പലപ്പോഴും ഈ ഒരു പ്രസംഗത്തിൽ മാത്രം പരിമിതപ്പെട്ടു പോവാറുണ്ട്. മൗലാന മുഹമ്മദ് അലി ജൗഹർ പറഞ്ഞു, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ തുല്യമായ രണ്ട് വൃത്തത്തിലാണ്, ഒന്ന് ഇസ്ലാമിൻ്റേത്, മറ്റൊന്ന് ഇന്ത്യയുടേതെന്ന്. എൻ്റെ വിശ്വാസം വിശ്വാസകാര്യത്തിൽ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഞാനൊരു മുസ്ലിമും, അതേസമയത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഞാനൊരു ഇന്ത്യക്കാരനുമാണെന്ന് അദ്ദേഹം അവിടെ നിന്ന് പ്രസ്താവന നടത്തുന്നുണ്ട്. എൻ്റെ കടപ്പാട് എൻ്റെ സൃഷ്ടാവിനോടാണ്, എൻ്റെ ഡോക്ടറിനോട് പോലുമല്ല, ചക്രവർത്തി തിരുമനസ്സിനോടല്ല എന്നു തുടങ്ങുന്ന ആ വലിയ പ്രഭാഷണം അദ്ദേഹം അവിടെ നിർവഹിക്കുന്നുണ്ട്. പിന്നീട് 1931 ആകുമ്പോഴേക്കും അദ്ദേഹം ഏറെ ക്ഷീണിതനാണ്. കൂടുതൽ സംസാരിക്കാനോ മറ്റോ കഴിയാത്ത വിധം അദ്ദേഹം ആശുപത്രി വാസത്തിലായിരുന്നു. ഹോട്ടൽ ഹൈഡ് പാർക്കിൽ 1931 ജനുവരി 4 മഹാനായ ഷൗക്കത്ത് അലി ജൗഹറിൻ്റെ മടിയിൽ കിടന്നുകൊണ്ട് അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു. തൻ്റെ ആഗ്രഹപ്രകാരം ഇംഗ്ലണ്ടിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ജനാസ ബൈത്തുൽ മുഖദ്സിലെത്തി അവിടെയാണ് മറവ് ചെയ്തത്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ എക്കാലത്തെയും നേതാവായിരുന്ന മൗലാന മുഹമ്മദ് അലി ജൗഹർ, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ കേരളീയ മുസ്ലിങ്ങളിൽ എല്ലായ്പ്പോഴും ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് സൗത്ത് ബീച്ചിന് മുഹമ്മദ് അലി കടപ്പുറം എന്നായിരുന്നു പേരിട്ടിരുന്നത്. കോഴിക്കോട്ടെ പാളയം റോഡിൽ പാളയം ജയിൽ റോഡിനെ എം അലി റോഡ്, മൗലാന മുഹമ്മദ് അലി റോഡ് എന്നാണ് നാമകരണം ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ സന്ദർശനത്തിന് വേണ്ടി വരുന്ന വഴിക്കാണ് ആന്ധ്രാപ്രദേശത്തിൽ വെച്ച് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഖിലാഫത്ത് പ്രക്ഷോഭങ്ങളിലൂടെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലൂടെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും മനസ്സിൽ ഇന്നും മൗലാന മുഹമ്മദ് അലി ജൗഹർ ജീവിക്കുന്നു.